നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. ഇന്നലെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിലെത്തി ഉറക്കെ ശരണം വിളിച്ചു. ഭഗവാൻ അയ്യപ്പൻ്റെ മണ്ണിൽ കാലുകുത്തി പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി വിളിച്ചു സ്വാമിയേ ശരണമയ്യപ്പ. ലോകമെമ്പാടുമുള്ളവർ, മലയാളികൾ എല്ലാവരും അത് ഏറ്റുവിളിച്ചു. ആ പ്രതിധ്വനി, ആ മന്ത്രത്തിൻ്റെ പ്രതിധ്വനി അന്തരീക്ഷത്തിൽ ഇന്നും ആ അലയൊലികൾ നിലനിൽക്കുകയാണ്. പക്ഷേ അത് കേട്ടത് പിന്നെ ചില ആളുകൾക്ക് വല്ലാത്ത ചൊറിച്ചിലാണ്. ചില മതേതരവാദികൾക്കും ചില കമ്മിക്കൂട്ടങ്ങൾക്കുമാണ് വല്ലാത്ത ചൊറിച്ചിൽ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചൊറിച്ചിൽ സുഡാപ്പികൾക്കാണ്, SDPIക്കാർക്കാണ്, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അവർക്ക് വല്ലാതെ അങ്ങ് കൊണ്ടു ഈ സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ചതിൽ. അല്ലാഹു അക്ബർ എന്ന് വിളിക്കുകയും ബോലോ തക്ബീർ എന്ന് വിളിക്കുകയും ഇൻഷാ അള്ളാ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്താൽ അത് മതേതരവും, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് അയ്യപ്പൻ്റെ മണ്ണിൽ നിന്ന് വിളിച്ചാൽ അത് വർഗീയവുമാകുന്നത് എങ്ങനെ? വലിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിരിക്കുകയാണ്. ഒരു ഇവിടുത്തെ കേരളത്തിലെ ബ്രഹ്മോസ് റെജിമെൻറ്റിൻ്റെ വാർ ക്രൈയാണ്, യുദ്ധവിളിയാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ മതേതരമാണോ, അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഇവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മുസ്ലിം യുവാവ് നേതൃത്വം കൊടുക്കുന്ന ഒരു റെജിമെൻ്റാണ് ബ്രഹ്മോസ് മിസൈൽ റെജിമെൻ്റ്. അവരും വിളിക്കുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ അയ്യപ്പൻ്റെ നാട്ടിലെത്തി അയ്യപ്പനെ ഉറക്കെ ശരണം വിളിച്ചാൽ നിങ്ങൾക്കെന്താണ് ഹേ ചൊറിച്ചിൽ? നിങ്ങൾ പരാതി കൊടുത്തുകൊള്ളൂ. നിങ്ങളുടെ വർഗീയതയും നിങ്ങളുടെ മതേതരത്വവും തമ്മിലുള്ള വ്യതിയാനമൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ CPMക്കാർ, ബേബി സഖാവാണ്, CPMൻ്റെ ബുദ്ധിജീവിയാണ്, ഇവിടെ മതേതരത്വം ചീന്തിയെറിയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന നടത്തിയത്. ഇതിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിളിയെങ്കിൽ ബേബി സഖാവെന്നല്ല ഒരു സഖാവും മിണ്ടില്ല. CPMഉം SDPIയുമായുള്ള ആ ആത്മബന്ധമൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇടതുപക്ഷം പിച്ചി ചീന്തുമ്പോൾ ഒളിച്ചിരുന്ന് മാറിയിരുന്ന് പുഞ്ചിരി തൂകുന്ന SDPക്കാർ, അവരെ എല്ലാവർക്കും നന്നായിട്ടറിയാം. ഇവിടുത്തെ വിശ്വാസികൾക്കും അല്ലാത്തവർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ നന്നായിട്ടറിയാം എന്നേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. ഇവിടെ ഇനിയും വിളിക്കും സ്വാമിയെ ശരണമയ്യപ്പ. ഇവിടെ ഓരോ വിശ്വാസിയും വിളിക്കും സ്വാമിയെ ശരണമയ്യപ്പ. പ്രധാനമന്ത്രി വിളിക്കും ഇനിയും സ്വാമിയെ ശരണമയ്യപ്പ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിളിക്കും സ്വാമിയെ ശരണമയ്യപ്പ. ആ വിളി ഒരു ശക്തിയാണ്, ആ വിളി ഒരു പ്രതീകമാണ്, ആ വിളി കുറേ മനസ്സുകളുടെ ഭക്തി നിർഭരമായ അവസ്ഥയാണ്. ഇവിടെ ഹൈന്ദവ വിശ്വാസികൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ, ഇവിടെ ഹൈന്ദവ വിശ്വാസികളെ ചവിട്ടിയരയ്ക്കപ്പെടുമ്പോൾ ഇനിയും ഇത്തരത്തിൽ വിളികൾ ഉയരും. ആ വിളിയാണ് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭക്തജന വിശ്വാസികളുടെ ഒക്കെ ശക്തി. അതിന് സുഡാപ്പികൾക്കും SDPക്കാർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും ബേബി സഖാവിനും ചൊറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബേബി സഖാവിൻ്റെ ചൊറിച്ചിലങ്ങ് മാറിക്കോളും. ഈ ബേബി സഖാവ് തന്നെയാണ് പറഞ്ഞത് പുതിയ സത്യവാങ്മൂലം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു. അപ്പോൾ തന്നെ ബേബി സഖാവിൻ്റെ നട്ടലിൻ്റെ ഉറപ്പ് എല്ലാവർക്കും മനസ്സിലായി. നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി തിരികെ കയറ്റിയാൽ എന്താകും അവസ്ഥ എന്നെല്ലാവർക്കും അറിയാമല്ലോ. ബേബി സഖാവ് പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കും, അല്ലെങ്കിൽ ബേബി സഖാവ് ഒതുക്കപ്പെട്ടവനായിരിക്കും, അതൊന്നും ഇവിടെ പൊതുജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ കാര്യമാണ്. നിങ്ങളുടെ പാർട്ടിയും SDPIയും തമ്മിൽ അഭേദ്യമായ ആ ഒരു സൗഹൃദവും ബന്ധവും ഒക്കെ ഉണ്ട് എന്നറിയാം. അപ്പോൾ SDPIക്കാർ കൂവുമ്പോൾ കൂടെ കൂവിയില്ലെങ്കിൽ, ആരെങ്കിലും കൂവിയില്ലെങ്കിൽ മോശമല്ലേ? ഇവിടെ ഇനിയും ഈ മന്ത്രം വിളികൾ ഉയരും, ഈ മന്ത്രധ്വനികൾ ഉയരും. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ധ്വനി ഉയരും. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് കോടിക്കണക്കിനായ മലയാളികളെല്ലാം തത്വമയി പ്ലാറ്റ്ഫോമിലൂടെ ഉൾപ്പെടെ തത്സമയം ആ ശരണമന്ത്ര വിളികേട്ടു, അത് ഏറ്റുചൊല്ലി. അതിന് ഇവിടെ സഖാക്കന്മാരും സുഡാപ്പികളും വിയർത്തിട്ട് ചൊറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.